Dedi. ഈ വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും നസീഫ് യൂസഫ് ഇസുദ്ദീൻ ഡയറക്റ്റ് ചെയ്ത ഇരുൾ എന്ന് പറയുന്ന ഫിലിം നെറ്റ്ഫ്ലിക്സിലൂടെ കണ്ടു. സോ ലെറ്റ് സ്റ്റാർട്ട് ദ റിവ്യൂ. വാട്സ് എ വേർഡ്സ് കോഡ്. ഐ എം ഉബൈസ് മറൽ ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഈ ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. അർച്ചന അലക്സ് ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടേഴ്സ്. ഒരു ദിവസം ഇവരൊരു യാത്ര പോവായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കാണേണ്ടി വരും. സോ സ്ഥിരം ശൈലിയിൽ നമുക്ക് പോസിറ്റീവ്സ് പറഞ്ഞ് തുടങ്ങാം. നമ്പർ വൺ ഈ ഫിലിമിലത്തെ ഡയലോഗ്സ് ആണ്. ഈ ഫിലിം തുടങ്ങി ഒരു 45 മിനിറ്റ് ഒക്കെ ആവുന്നത് വരെ പ്രത്യേകിച്ചൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഫിലിം കണ്ടിരിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഫിലിമിലത്തെ ഡയലോഗ്സ് ആണ്. ഡയലോഗ്സിൻ്റെ കേസ് പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്തു പോയ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിലുണ്ടായിരുന്നു. സംസാരം കൊണ്ട് ചില ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് രീതിയിൽ പോകുമ്പോൾ അവിടെ വരുന്ന മറുപടികളും അത്രയും നൈസാണ്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്പർ ടു ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. പോസിറ്റീവായിട്ട് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ. ലിമിറ്റഡ് ലൊക്കേഷനിൽ ലിമിറ്റഡ് ക്യാരക്ടേഴ്സിനെ വെച്ച് അങ്ങനത്തെ ഒരു ലിമിറ്റഡ് സെറ്റപ്പിൽ എടുത്തൊരു ഫിലിമായ കാരണം റിസ്ക് എന്ന് പറയുന്നൊരു സംഭവം സ്വാഭാവികമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ സ്ക്രീൻ പ്ലേ വന്നിട്ടുണ്ട്. ആൻഡ് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓവറോൾ കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിട്ടുണ്ട്. നമ്പർ ത്രീ ഈ ഫിലിമിലെ വിഷ്വൽസ് ആണ്. നൈറ്റിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയ കാരണം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പൊക്കെ എനിക്ക് വിഷ്വൽസിൽ തോന്നിയിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് നല്ല പ്ലേസ്മെൻറ്റോടെ കൊടുത്ത ലൈറ്റിംഗ് കാരണം പല ആംഗിളിലും ലൈറ്റിംഗ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് കളർ ടോണിങ് നല്ലതായിരുന്നു. ജോമോണ്ടിജോൻ്റെ സിനിമാറ്റോഗ്രഫിയും കൊള്ളാവുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പലയിടത്തും അദ്ദേഹം ഇംപ്രസ് ചെയ്യാൻ നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അത്രയും അടിപൊളി വിഷ്വൽസൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. പിന്നെ ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് കൂടിയാകുമ്പോൾ വിഷ്വൽസ് ടോട്ടലി അടിപൊളിയായിട്ട് പലയിടത്തും വരുന്നുണ്ട്. ആൻഡ് ടോട്ടലി എനിക്ക് വിഷ്വൽസും സംഭവങ്ങളൊക്കെ അത്രയും രസകരമായിട്ട് തോന്നിയിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാൻ ഇതാകുന്നത് എന്ന് കരുതി നെഗറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാൻ ഒന്നുമില്ല. എന്നാൽ പോലും ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട്. അത് ഈ ഫിലിമിൻ്റെ കൺഫ്യൂസിങ് സ്റ്റോറിയാണ്. ഉത്തരങ്ങൾ പറയേണ്ട, അല്ലെങ്കിൽ റീസണലി എക്സ്പ്ലനേഷൻ വേണ്ടി ഇടത്തി ഈ ഫിലിമിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ പലയിടങ്ങളിലും ഒരു എക്സ്പ്ലനേഷൻ വേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഡിസർവ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഈ ഫിലിമിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പൊതുവെ ഇപ്പോൾ പുതിയ മലയാളം ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ചെയ്യുന്ന പോലെ ഒരു പസിലം കെട്ടി തന്നിട്ട് അത് സോൾവ് ചെയ്യേണ്ടത് നമ്മളാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഉള്ള ചോദ്യങ്ങൾ മൊത്തം അവരാണ്ട് ചോദിക്കും, എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മളാണ്. അങ്ങനത്തെ ഒരു ലൈൻ എനിക്ക് ഈ ഫിലിം കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഓവറോൾ ഇരുൾ എന്ന് പറയുന്ന ഫിലിം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്. വാച്ചബിൾ എക്സ്പീരിയൻസിന് അത്രയും ഡിസർവ് ചെയ്യുന്ന ഒരു ഫിലിമൊക്കെ തന്നെയാണ് ഇരുൾ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു എക്സ്പ്ലനേഷൻ ഡിസർവ് ചെയ്യുന്നൊരു കാര്യം ഈ ഫിലിമിന് വേണ്ടതുണ്ട്. എന്നാൽ ഈ ഫിലിമിൽ അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ പറ്റുമെങ്കിൽ നാളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇരുളിനെ കുറിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. പെന്നൊക്കെ എടുത്തിട്ട് റൈറ്റ് ചെയ്താൽ വരുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.